നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർക്കാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ റോഡ് വെയിലറിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ റോഡ് വെയിലർ പപ്പീസിനെ നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നവീൻ കെന്നൽസിലാണ്. നവീൻ കെന്നൽസിലെ നവീൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ റോഡ് വെയിലറിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ചേട്ടാ, നമ്മളുടെ ഈ കെന്നലിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോളൂ. കെനലിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ അരിമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, അരിമ്പൂര് കൈപ്പിള്ളിയിലാണ് നമ്മുടെ കെനൽ സ്ഥാപനം ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ റോഡ് വെയിലർ മാത്രമാണല്ലോ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബ്രീഡ് മാത്രമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? റോഡ് വെയിലറിനെ പണ്ട് മുതലേ ഒരു ഇഷ്ടമാണ്. ഒരു 1998 ഞാൻ ആദ്യമായിട്ട് റോഡ് വെയിലറിനെ വാങ്ങിക്കുന്നത്. അന്ന് മുതലൊരു റോഡ് വെയിലറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിങ്ങനെ എപ്പോഴും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് ഒരെണ്ണം രണ്ടെണ്ണയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 20 റോഡ് വീലർ വലുത് തന്നെ ഉണ്ട്. പിന്നെ പപ്പീസ് വേറെ അതിൽ, അതുപോലെ തന്നെ സ്റ്റഡ് സർവീസും ഉണ്ട്, പപ്പീസും ഉണ്ട്, മറ്റേ ബ്രീഡിങ്ങും ഉണ്ട് നമ്മുടെ കയ്യിൽ. സ്റ്റഡ് സർവീസിന് ഇപ്പോൾ നല്ല നല്ല മെയിലുകൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫീമെയിലുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ സ്റ്റോക്കുകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ? പപ്പീസ് നമ്മുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ബ്രീഡ് ചെയ്ത് പോണത് എന്ന് പറയുന്നത് ഒക്കെ, ഒന്ന് ഇമ്പോർട്ടിൻ്റെ കുട്ടി, അമ്മ, ഫാദർ ഇമ്പോർട്ട്, അങ്ങനത്തെ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. പിന്നെ ഇപ്പോൾ നമ്മുടെ പുറമെ നിന്ന് സ്റ്റേറ്റ് സർവീസ് ഉള്ളത് കൊണ്ട് പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇമ്പോർട്ടിൻ്റെ ഗ്രാൻഡ് ഡോക്ടറാവാം, ചിലപ്പോൾ ഇമ്പോർട്ടിൻ്റെ ഡയറക്റ്റ് കുട്ടിയാവാം. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിറങ്ങുന്നതിൻ്റെ റേറ്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ പപ്പീസിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് പപ്പീസ് ഉണ്ടല്ലോ, നമുക്ക് അവരെയൊക്കെ കാണിക്കാമല്ലോ. അപ്പോൾ അതിലെത്തണം ഇപ്പോൾ പുറത്തോട്ട് കൊടുക്കാനായിട്ടുണ്ടാവും പപ്പീസ്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 7-8 പപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ റേറ്റ് എത്രയായിരിക്കും? ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ്? സ്റ്റാർട്ടിംഗ് ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ സ്റ്റാർട്ടിംഗ് ഒരു 25,000 തൊട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരു 50 രൂപ വരെ റേഞ്ച് വരെയുള്ള കുട്ടികളാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ പുതിയത് കൊണ്ടുവന്നിട്ടുള്ള മെയിലും ഫീമെയിലുകളൊക്കെ ഇമ്പോർട്ടും യൂസ് ചെയ്യുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 25,000 തൊട്ട് നമ്മുടെ കയ്യിൽ കുട്ടികളുള്ളത്. പിന്നെ പുറമെ നിന്ന് ബ്രീഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വരുമ്പോൾ റേറ്റ് കുറവ് വരും. ചിലപ്പോൾ ഒരു 20,000 ഉണ്ടാവും, 15,000 ഉണ്ടാവും. അത് അവരുടെ ഫീമെയിൽ സൈഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും റേറ്റ്. ഇപ്പൊ നമുക്കുള്ളതെല്ലാം വിത്ത് പേപ്പർ കുട്ടികളാണ്. അല്ല, സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. സർട്ടിഫിക്കറ്റ് ഇല്ല, അതിപ്പോ നമ്മള് ഇവിടെ ചെയ്യുന്നില്ല. അത് ഈ ക്വാളിറ്റിയുടെ ഇഷ്യൂ ഒക്കെ വരുമല്ലോ. ക്വാളിറ്റിയുടെ ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നമ്മള് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു പണ്ട്, ഒരു മൂന്ന് കൊല്ലമൊക്കെ മുമ്പ്. ഇപ്പോൾ അതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പുറമെന്ന് ഇതുപോലെ പേപ്പറില്ലാത്ത കുട്ടികളൊക്കെ, ഫീമെയിലുകളൊക്കെ വന്ന് മെയിറ്റ് ചെയ്ത് പോയിട്ട് കുട്ടികളായി നമ്മൾ കൊടുക്കും. അപ്പോൾ അത് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ പറയും അത് ഇന്നമാതിരി നവീൻ കെന്നൽസിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതിന് ക്വാളിറ്റി പോരാ അത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്തു, വെറുതെ നമ്മുടെ പേര് തന്നെ വെറുതെ നശിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫീമെയിൽ വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്യിക്കണുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ക്വാളിറ്റി ആയിട്ടുള്ള പപ്പീസ് ഇറങ്ങാൻ പാകത്തിനുള്ള ഫീമെയിൽസിന് മാത്രം, സെലക്റ്റഡ് ഫീമെയിൽസിന് മാത്രം നമ്മൾ മേറ്റിങ്ങും കാര്യങ്ങളൊക്കെ, മേറ്റിങ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കണമല്ലോ. അത് പേപ്പർ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ ആ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മറ്റേത് പേപ്പർ ഇല്ലെങ്കിലും ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ നമുക്ക് ആൾക്കാരോട് പറയുമ്പോൾ അത് ഇന്ന നായയുടെ കുട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ശരിയാ, ഇതിപ്പോ കുഞ്ഞിനെ കാണുമ്പോ കൊറേ പോലെ ഇരിക്കും, വളർന്നു വരുമ്പോഴേക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും. 5-8 മാസമാകുമ്പോ ഒരു 8 മാസൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് അറിയാൻ പറ്റും. 6 മാസൊക്കെ തൊട്ട് അറിയാം അതിന്റെ ക്വാളിറ്റികളൊക്കെ. ചെറുപ്പത്തിൽ കാണുമ്പോ ഒരു പെങ്ങിൻ്റെ, അത് കഴിഞ്ഞ ഒരു 5-8 മാസത്തിനുള്ളിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ചെവി ചിലത് പൊന്താം, വാല് ഉള്ളിലേക്ക് ചിലപ്പോ ചുരുളും, അങ്ങനത്തെ ക്വാളിറ്റി ഓരോ കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ചേട്ടാ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇപ്പൊ പുതിയതായിട്ടൊരു പപ്പി റോഡ് വെയിലർ പപ്പീനെ എടുക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ശ്രദ്ധിക്കേണ്ടത് ഇതന്നെ, സർട്ടിഫിക്കറ്റ് നല്ല ഫാദറിനെയും മദറിനെയും കണ്ട് അവരെ പെഡിഗിരി ഒക്കെ നോക്കി ക്വാളിറ്റി ഉള്ള കുട്ടികളെ വാങ്ങിക്കാൻ നോക്കുക. നല്ല ഫാദറിനെയും മദറിനെയൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഫാദർ മദർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാവുമ്പോൾ കുട്ടി നന്നാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും.
നമ്മളിപ്പോ ഒരു ലൈഫ് ടൈം ആയിട്ട് കൊണ്ടുപോകുമ്പോ തുടക്കത്തിലുള്ള ഒരു ലാഭം നോക്കി നമ്മള് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത പ്രശ്നമാണെന്നല്ലേ. അതാണ് ആദ്യം നമുക്ക് നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട കുറേ നാളുകൾ ചെയ്തിട്ടായാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർബിയ അങ്ങനെ ഒരു റോട്ടിൽ തന്നെ വിഭാഗങ്ങൾ വന്നു. ഫേസിന് വ്യത്യാസം വന്നു, മറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അല്ലാതിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ ഫേസിൽ പിന്നെ പഞ്ചൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ തന്നെ യൂസ് ചെയ്താലാണ് ഫാദറും മദറും അതിൽ യൂസ് ചെയ്താലാണ് പപ്പീസിന് അങ്ങനത്തെ ക്വാളിറ്റി വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഫേസ് ലെങ്ത് ഉള്ള ഫീമെയിലിനെ പഞ്ച് ഫേസിലുള്ളതിൽ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അതുപോലെ ആവണമെന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ നോക്കി, അതാണ് ഞാൻ പറഞ്ഞത്, ഫാദറിനെയും മദറിനെയും കണ്ട് അപ്പോഴാണ് കുട്ടികൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഭംഗിയാണ് ആവശ്യമെങ്കിൽ നല്ല ഫാദറിനെയും മദറിനെയും നോക്കാം. ചില ആളുകൾക്ക് ഇപ്പോൾ വലിയ ഭംഗിയൊന്നും ആവശ്യമുണ്ടാവില്ല, ഒരു ഗാർഡോ കാര്യമോ ഒന്ന് കുറച്ചാൽ മതി. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും പിന്നെ ഈ വലിയ റേറ്റിൻ്റെയും കാര്യങ്ങളൊന്നും പേപ്പറൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ വിത്ത് പേപ്പറുള്ള കുട്ടികളാണ് അവൈലബിൾ ആയിട്ട്. പേപ്പറുള്ള കുട്ടികളപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫീമെയിലിൻ്റെയും അതുപോലെ നമ്മുടെ കയ്യിൽ മെയ്റ്റ് ചെയ്ത് കൊടുക്കണം മെയിലിൻ്റെയും കുട്ടികൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പുറമെന്ന് എടുത്ത് കൊടുക്കുന്ന പരിപാടികളില്ല. അപ്പോൾ ആർക്കെങ്കിലും വിത്ത് പേപ്പർ നല്ല ലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഒരു 25,000 എബോവ് വരുന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലും താഴെ ഇപ്പോൾ സ്റ്റഡ് പപ്പിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിലും താഴെയുള്ള കുട്ടികളുണ്ടാകും. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മളിപ്പോൾ വന്നത് കുറച്ച് ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ അഡൽട്ട് ഡോഗ്സിനെ ഒന്നും പുറത്തിറക്കുന്നില്ല. അവർക്കും ഒരു പ്രശ്നമാണ് ഈ വെയിലത്തൊക്കെ പുറത്തിറക്കി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ. അപ്പോൾ അവരുടെയൊക്കെ അടിപൊളി ഒരു വീഡിയോ നമ്മൾ പിന്നീട് ഒരു ദിവസം നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് പപ്പീസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കെന്നലും ജസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഡൽട്ട് ഡോഗ്സിൻ്റെ വീഡിയോ നമ്മൾ വേറൊരു ദിവസം നമ്മൾ നേരത്തെ വന്നിട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ അവർക്കും നമ്മൾ അവരുടെ ഒരു കംഫർട്ട് നോക്കണമല്ലോ. ഈ വെയിലത്തും കാര്യങ്ങളൊക്കെ അവരെ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചേട്ടാ നമുക്ക് എന്താ അവര് പപ്പീസിനെയൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പപ്പി ഒരു പപ്പിയാണ് കേട്ടോ. അപ്പൊ ചേട്ടാ ഇത് മെയിൽ ആണോ ഫീമെയിൽ? ഇപ്പൊ നമ്മുടെ കയ്യില് ഫീമെയിലുണ്ട് മെയിലുണ്ട്. ഇത് ഫീമെയിൽ കുട്ടീനെ. ഇത് ഒരു 46 ദിവസമായിട്ടുള്ള വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുട്ടീനെ. അപ്പൊ ചേട്ടനോട് വാക്സിനേഷൻ ഒക്കെ എടുത്ത് ഫസ്റ്റ് ഡോസ് ഒക്കെ എടുത്തിട്ടാണോ കൊടുക്കുന്നത്? 45 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് കൊടുക്കുള്ളൂ. അതിലും എത്ര ഡേ ആകുമ്പോട്ട് നമ്മൾ പപ്പീസിനെ കൊടുത്തു തുടങ്ങുന്നുണ്ട്? നമ്മളിവിടെ ഒരു 35 ഡേയ്സ് തൊട്ട് നമ്മൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ 45 ദിവസമായല്ലേ പപ്പി? അപ്പോൾ ഈ ഇതിപ്പോൾ വിത്ത് പേപ്പർ അല്ലേ നമ്മുടെ ഉള്ളത്? ആഹാ. അപ്പോൾ ഇത് ലൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈൻസ് കാര്യങ്ങൾ പറഞ്ഞാൽ ജിസ്മോൻ്റെ ഗ്രാൻഡ് ഡോക്ടർ, അമ്മ, അപ്പൻ കരിമൻ എന്ന് പറയുന്ന നായയുടെ കുട്ടി അപ്പൻ. ഇതിപ്പോ ഇതിലും അപ്ഗ്രേഡ് ആയിട്ടുള്ള ലൈൻസ് വരുന്ന കുട്ടികളും ഇവിടെ അവൈലബിൾ കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത പപ്പി ഉണ്ടായിരുന്നു. ഇതിപ്പോ എത്ര ദിവസമായി ഉണ്ടാവും ചേട്ടാ? ഇതിപ്പോ ഒരു 38 ദിവസമായിട്ടുള്ള പപ്പീന്. ഇത് നെയിം ഓഫ് ഗാൾട്ട് എന്ന് പറഞ്ഞ മെയില്. അതേപോലെ തന്നെ അമ്മ വരുമ്പോ ജിസ്മാന്റെ ഗ്രാൻഡ് ഡോക്ടർ തന്നെ അമ്മ വരുന്നത്. ഇതിപ്പോ ഏതോ ഫീമെയിൽ ആണ്? ഇതൊക്കെ നമ്മുടെ സ്റ്റഡ് കുട്ടികളാണ്. സ്റ്റഡ് കുട്ടികളാണ്. നമ്മൾ ക്രോസ് ചെയ്ത് മേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് കിട്ടുന്ന സ്റ്റഡ് കുട്ടികളാണ് ഇതൊക്കെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടാ, സ്റ്റഡ് സർവീസിന് വേണ്ടിയിട്ടും ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. പല ലൈൻസിലുള്ള മെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇമ്പോർട്ടിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റഡ് സർവീസ് എത്ര റേറ്റ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? സ്റ്റഡ് സർവീസ് ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു 35,000 സാധാരണ ഇമ്പോർട്ടിന്റെ കുട്ടി ഫാദറൊക്കെ വരും. ഫാദർ സൈഡ് വരുമ്പോ ഇമ്പോർട്ടിന്റെ കുട്ടികൾ വരുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 5,000+ പപ്പി, 3,000+ പപ്പി അങ്ങനത്തെ കണ്ടീഷൻ. അപ്പോൾ ഇത് തൃശ്ശൂരാണുള്ളത്. ഇവിടെ അടുത്തായാലും എവിടെയായാലും റോഡ് വെയിലറിൻ്റെ മെയ്റ്റിങ്ങിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പല ലൈൻസിലുള്ള മെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള പപ്പിയാണ് മെയിലുകുട്ടിയാണ് കേട്ടോ. ഇവനിപ്പോൾ 38 ദിവസമായ മെയിലുകുട്ടിയാണ്, വിത്ത് പേപ്പറാണ്. അപ്പോൾ നമ്മൾ പപ്പീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടു. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കാണിച്ച പപ്പി കൂടാണ്ട് വേറെയും പപ്പീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിനെ എടുത്ത ഡീറ്റെയിൽസ് ഞാൻ പറയണേക്കാളും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ പുതിയ
കുറെ മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ? പുതിയത് നമ്മുടെ കയ്യിലിപ്പോ ഒരു 5 ഡോഗ് വന്നിട്ടുണ്ട്, 2 മെയില് 3 ഫീമെയില്. അതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് റെമോ ടിമിറ്റോർ എന്ന് പറഞ്ഞ മെയിലിൻ്റെ ഫസ്റ്റ് പപ്പീസാണ്. അതായത് ഒരു മെയിലും 2 ഫീമെയിലും നമ്മുടെ കയ്യിലാണ് ആദ്യം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സെർക്കോ ടിമിറ്റോറിൻ്റെ ഒരു മെയിലും ഫീമെയിലും വന്നിട്ടുണ്ട്. സെർക്കോ ടിമിറ്റോറിൻ്റെ മെയിലും ഫീമെയിലൊക്കെ ഇവിടെ വേറെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള പുതിയ 5 ഡോഗ്സ്. അപ്പോൾ അവരുടെ മെയ്റ്റിംഗ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7-ാം തീയതി ഒരു ഡെലിവറി ജിസ്മോൻ്റെ ഡോക്ടറിൽ. ഇപ്പോൾ റെമോ ടിമിറ്റോറിൻ്റെ പപ്പിയിൽ ആ മെയിലിൽ ഹെർമസ് എന്ന് പറയും. ഹെർമസിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പപ്പീസ് 6 7-ാം തീയതി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേറെ 2 ഫീമെയിൽ നമ്മുടെ കയ്യിൽ തന്നെ മെയ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെർക്കോ ടിമിറ്റോറിൻ്റെ ഷെറാട്ടൺ ബ്ലാക്ക് ആൻഡ് ടാൻ പേൾസ് എന്ന് പറഞ്ഞ ആ മെയിലിൻ്റെ പേര്, അവനും നമ്മുടെ കയ്യിൽ ഇതുപോലെ 2 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്ത് പപ്പീസിനെ ഇറക്കി ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പുറമേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ മീറ്റിംഗ് ഒക്കെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോക്കുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്ത് പപ്പീസിൻ്റെ ഒരു ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് കൊടുക്കാം അല്ലേ? ആ, എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഒരു 12-13 ഫീമെയിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബ്രീഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കയ്യിലത്തെ നല്ല ഫീമെയിലുകൾ യൂസ് ചെയ്തിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ പുറമേക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീമെയിലിൽ നമ്മൾ കൊണ്ടുവന്ന മെയിലിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയായി. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ക്വാളിറ്റികൾ നോക്കിയതിന് ശേഷം നമ്മൾ പുറമേക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോക്ക്ഡൌൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രീഡിംഗ് എന്നുള്ള ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചേട്ടനൊക്കെ തുടങ്ങുന്ന സമയത്ത് ബ്രീഡിംഗ് എന്നുള്ള ഫീൽഡിൽ അത്ര അധികം ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് തുടങ്ങുന്ന ചെറിയ കുട്ടികൾ വരെ വാങ്ങിച്ചിട്ട് ബ്രീഡ് ചെയ്യാം, കുട്ടികൾ ഇറക്കാമെന്നുള്ള ഒരു എന്താ പറയുക, കോളേജിലൊക്കെ പഠിക്കുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചേട്ടൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഞാൻ ബ്രീഡിംഗ് തുടങ്ങുന്ന സമയത്ത് കുറേ ആളുകളുണ്ട്, ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട്, ക്വാളിറ്റി കുറവുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ക്വാളിറ്റി ഉള്ള പപ്പീസിനെ വാങ്ങിച്ച് വളർത്തി, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് തിരുമണി വലിയ ഡോഗിനെ വാങ്ങിച്ചിട്ടായാലും അല്ലെങ്കിൽ ഫീമെയിലിനെ വാങ്ങിച്ചിട്ടായാലും വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നമുക്കുണ്ടാവും. പിന്നെ പുതിയതായി തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുതിയതായി കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിലൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നല്ല ഫാദറിനെയും മദറിനെയൊക്കെ കണ്ട് ക്വാളിറ്റി ഉള്ള പപ്പീസിനെയൊക്കെ വാങ്ങിച്ച് വളർത്തിയ അവർക്ക് നമുക്കെന്താ പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു കൊല്ലം കഴിഞ്ഞതിന് കളയാനുള്ളതല്ല. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു 8 ചിലപ്പോൾ 10 ഒരു 5 നമ്മുടെപ്പം അത് വളരുന്നതാവും. അപ്പോൾ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ എല്ലാം കൊണ്ടും ഗുണമുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ബ്രീഡ് ചെയ്യിക്കുന്നെങ്കിലും കുട്ടികളൊക്കെ വേഗം പോവും. മറ്റേതാവുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുള്ള കുട്ടികളാവുമ്പോൾ ആളുകൾ വന്ന് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പുതിയതായി ബ്രീഡ് ചെയ്യാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ, ഏത് നല്ല പപ്പീസിനെ കിട്ടണമെങ്കിൽ അതിൻ്റെ അപ്പനും അമ്മയും നന്നാവണം. പൈസ നോക്കിയിട്ട് ആദ്യം തന്നെ പൈസ നോക്കിയിട്ട് ലോക്കൽ ഫീമെയിലിനെ അല്ലെങ്കിൽ ലോക്കൽ മെയിലിനെ അങ്ങനത്തെ വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പപ്പീസ് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവും, പപ്പീസ് പൂവില്ല. പപ്പീസ് പൂവാതിരിക്കുമ്പോൾ കുട്ടികളുടെ ഈ റോഡ് വീലറിൻ്റെ ആയാലും ഏത് ഫീൽഡിൻ്റെ ആയാലും പപ്പീസിൻ്റെ റേറ്റ് കുറയുമ്പോൾ ആ ഫീൽഡിൽ മാർക്കറ്റ് ഇടിയും. അതാണ് അതിൻ്റെ കാര്യം. ചേട്ടൻ പറഞ്ഞത് ഒരു ഗാർഡിങ് പർപ്പസിനോ അല്ലെങ്കിൽ പെറ്റിനെ അങ്ങനെ പെറ്റായിട്ട് വളർത്തുന്നവരോടല്ല കേട്ടോ, ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഡോഗിനെ എടുക്കുന്നവരോടാണ് പറഞ്ഞത്. നമ്മളൊരു ക്വാളിറ്റി നോക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രീഡ് ചെയ്ച്ച് പപ്പീനെ സെയിൽ ആവാണ്ടാകുമ്പോൾ അതിനെ വേണ്ടാണ്ടാവും, പിന്നെ ഉപേക്ഷിക്കലാവും, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ ബ്രീഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ബേസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ ഏട്ടാ? അതെ അതെ. അപ്പോൾ അതിന് പപ്പീസ് ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ പപ്പീസ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ വന്ന് പപ്പീസിനെ കാണുമ്പോൾ അയ്യോ എന്ന് പറയും. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഫാദറിനും മദറിനും അതൊരു ക്വാളിറ്റി കുറയും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ അത് ഗാർഡിൻ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമുക്കത് മതിയാവും. കാണാൻ നല്ല ഭംഗിയും നല്ല ഇതൊക്കെയാണ് ആവണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ തന്നെ വാങ്ങിക്കണം. എന്നാലാണ് അത് കാണുമ്പോൾ ഭംഗിൻ്റെ ഉള്ളത്. മറ്റേത് സാധാ ഒരു മോഡലായിരിക്കും കാണുമ്പോൾ എന്ന് മാത്രം. ഇപ്പൊ പെറ്റായിട്ട് വളർത്താനും അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും
അപ്പൊ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുവിധം കണ്ടുട്ടോ. അപ്പൊ നമ്മള് കെണലിന്റെ അടുത്ത് തന്നെയാണ് നിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് കുറെ സൗണ്ടും അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് നമ്മുടെ ഈ ഒച്ചപ്പാടും വേളം കേട്ടോ, പരിചയമില്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ അവരുടെ, അതായത് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഡോഗ്സിനെ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി വീഡിയോ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അല്ലേ ചേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേട്ടാ നമുക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ, ദിസ് ഇസ് മീ പച്ചഹോളിക് ലേഡീസ് സൈനിങ് ഔട്ട്.